subscribe now and press the bell icon. Never miss an update. രക്ഷാകവചം ഈ കരിയിലകൾ, ദയവായി ചപ്പു ചവറുകൾ തീയിടരുത്, കരിയിലകൾ കത്തിക്കരുത്. മഴയില്ല, കുടിവെള്ളമില്ല, കിണർ വറ്റുന്നു, ചൂട് കൂടുന്നു, പുല്ലുകൾ കരിഞ്ഞുണങ്ങുന്നു. പരിസരം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ കരിയിലയും ഉണക്കുപുല്ലും ചപ്പു ചവറുകളും വാരിക്കൂട്ടി തീയിടുന്നത് തുടങ്ങിക്കഴിഞ്ഞു. ഏക്കറുകളോളമുള്ള ജൈവ വൈവിധ്യവും ചില മരങ്ങളും പടർന്ന് കത്തിക്കരയുന്ന കാഴ്ച വൈകാതെ നമുക്ക് കാണാം. ഉണക്കപ്പുല്ലും ചെയ്യുന്ന സേവനം ആരറിയുന്നു? അവ ഭൂമിക്ക് മേൽ പ്രകൃതി തീർത്ത ജൈവ വരമാണ്. വേനലിൽ മണ്ണ് ഉണങ്ങാതിരിക്കാൻ, ഭൂമിയിലെ നനവ് വറ്റാതിരിക്കാൻ, മണ്ണിലെ അസംഖ്യം ജീവികൾ നശിക്കാതിരിക്കാൻ, അന്തരീക്ഷത്തിലേക്ക് പൊടി പടർന്ന് കയറാതിരിക്കാൻ, കന്നിമഴയ്ക്ക് കിട്ടുന്ന ജലം ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുത്ത് ഭൂമിയെ കുടിപ്പിക്കാൻ, കിണറുകൾ വീണ്ടും നിറയ്ക്കാൻ, മണ്ണ് തണുപ്പിക്കാൻ, വൃക്ഷവേരുകൾക്ക് വെള്ളം ലഭ്യമാക്കാൻ, ഇവ തീയിട്ടാൽ എന്തു സംഭവിക്കും? മണ്ണിൽ നേരിട്ട് സൂര്യപ്രകാശം പതിക്കും, ഭൂമി ചൂടാകും, നനവുകൾ വറ്റും, തോട്ടങ്ങളിൽ കൃഷിയും ചെടിക്കും അമിതമായി വെള്ളം ഒഴിക്കേണ്ടി വരും, ജലാശയങ്ങളിലെ വെള്ളം വറ്റും, കുടിവെള്ളം കുറയും, കുടിക്കാനില്ലാതെ നനയ്ക്കാനാവില്ല, അങ്ങനെ കൃഷി നശിക്കും. കത്തിച്ചാൽ ചാരം ഭൂമിക്ക് വളമാകില്ല. ഒരു ചെടി ശേഖരിക്കുന്ന എനർജിയുടെ വെറും 2% മാത്രമാണ് ചാരമാക്കിയാൽ നമുക്ക് വളമായി ലഭിക്കുന്നത്. അതേസമയം അത് കത്തിക്കാതെ ജൈവികമായി വീണടിയുകയാണെങ്കിൽ 100% എനർജിയും ഭൂമിയിലേക്ക് എത്തിപ്പെടും. മാത്രമല്ല, അവ കത്തിക്കുമ്പോൾ ബഹിർഗമിക്കുന്ന വിഷവാതകവും അവ പുറത്തുവിടുന്ന താപവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയും. ലാഭം ഏത് ചിന്തിക്കുക. മരം നടൽ മാത്രമല്ല, സസ്യ സംരക്ഷണവും നമ്മുടെ കർത്തവ്യമാണ്. മഴക്കാലത്ത് വെള്ളം റോഡിലേക്ക് ഒഴുക്കിവിട്ട് വേനൽക്കാലത്ത് ആ വെള്ളത്തിനായി നമ്മൾ നെട്ടോട്ടമോടുന്നു. നമ്മുടെ തൊടിയിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറമേക്ക് ഒഴുക്കാതെ തൊടിയിൽ തടകെട്ടി താഴ്ത്തി നോക്കൂ, അത്ഭുതം സംഭവിക്കും. അതുകൊണ്ട് ഇനി മുതൽ ചപ്പുചവറുകൾ കത്തിക്കാതിരിക്കാനും മഴവെള്ളം ഒഴുക്കിക്കളയാതിരിക്കാനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. നമുക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.